ഹൈദരാബാദ് ന്യൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ഇപ്പൊ നിലവിൽ ആൾക്കാരെ മനസ്സിലേക്ക് ഇഗ്വാന എന്നുള്ളൊരു സംഭവത്തിന് പെട്ടെന്ന് മനസ്സിലേക്ക് വരാനുള്ളൊരു കാരണം ഈ ഒരു പെറ്റ് സ്റ്റേഷൻ തന്നെയാണെന്ന് തന്നെ പറയാം. ഞാനൊക്കെ കൂടുതലായിട്ട് ഇത് കണ്ടിട്ടാ മനസ്സിൽ, ഞാൻ ഈ ഒരു ശാരദൊക്കെ കാണുന്നൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ഇതിലെനിക്ക് ഇഷ്ടം തോന്നാൻ, അല്ലെങ്കിൽ ഇതിനെ കാണാനൊക്കെ മോഹം തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു ഇതിനെ പറ്റി അറിയണം തോന്നിയിട്ടുള്ളതൊക്കെ ഈ ഒരു പെറ്റ് സ്റ്റേഷനിലെ കാണുള്ളൂ. അപ്പോൾ എന്താ ഇതിന് ഈ ഇണക്കം കാര്യങ്ങൾ അതിനൊക്കെ ഒന്ന് പറയാമോ? ഇവർ നമ്മൾ വളർത്തുന്നതിനനുസരിച്ചിട്ടാണ് എല്ലാത്തിൻ്റെയും ഇണക്കം. കുഴപ്പമൊന്നുമില്ല, അത് വാല് ചിലപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ഏത് ജീവിക്ക് ഒരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവും. അതാണ് കാണിക്കുന്നത്. ഏയ് ഗൂസ് ഡാ 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 ഒന്നിട്ടോ ഒന്നിട്ട്. ഇത് ടൈസൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇവനിപ്പോൾ 4-5 വയസ്സായി പ്രായം. ഓക്കെ, ഇവന് ഭയങ്കര കൂളാണ്, ആർക്കും വേണമെങ്കിൽ തൊടാം, ഒന്നും പ്രശ്നമില്ല. ഇങ്ങനെ പിന്നെ എന്താ പറയുക, വളരെ നീറ്റായിട്ടുള്ള ഒരു ആളും കൂടിയാണ്. എന്നാൽ അങ്ങനെ പോയിട്ട് പുറത്തൊന്നും അതിൻ്റെ വേസ്റ്റാക്കി ഒന്നും ചെയ്യില്ല. അതുപോലെ പിന്നെ ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഏറ്റവും വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പെറ്റാണ് ഇഗ്വാന. പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദിവസം കയ്യിലെടുത്തിട്ടില്ലെങ്കിൽ ഇവർക്ക് ഒരു അഗ്രഷൻ മോഡിലേക്ക് വരും. അപ്പോൾ ഡെയിലി പെറ്റ് ചെയ്ത് എടുക്കുന്നവർക്ക് നല്ല വീട്ടിലെല്ലാം വളർത്താൻ പറ്റിയ ഒരു ജീവിയാണ്. അതേപോലെ ഇവർ ഇതാണ് റെപ്റ്റൈൽ ആണ്. അതുകൊണ്ട് തന്നെ കോൾഡ് ബ്ലഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മൾ സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻഡോറായിട്ട് വളർത്തുന്നുണ്ടെങ്കിൽ അതിന് യുവി ലൈറ്റും കാര്യങ്ങളും സെപ്പറേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ജീവിക്കുള്ളൂ. ഒന്നും കുഴപ്പമൊന്നുമില്ല. ആ മേറ്റിങ്ങിൻ്റെ സമയത്ത് മാത്രമേ ഒരു അഗ്രഷൻ കാണിക്കൂ. ബാക്കിയുള്ള സമയത്ത് എല്ലാവരും നമുക്ക് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഇല്ലേ, അവരുടെ ഇടപഴകുന്നതിനൊക്കെ എങ്ങനെയാണ്? ഒരു കുഴപ്പമില്ല, വളരെ ഫ്രണ്ട്ലിയാണ്. ഇവനൊരു 4 കിലോ ഒക്കെ ഉണ്ടാവും തോന്നുന്നു. ഞാൻ വെയിറ്റ് ഇതുവരെ നോക്കിയില്ല, എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു 4 കിലോ വെയിറ്റ് ഉണ്ടാവും. ഇവർ റാബീസ് ഒന്നും ക്യാരി ചെയ്യാത്ത ജീവികളാണ്. ഫുഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പെല്ലറ്റ്സ് വരുന്നുണ്ട്, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബാക്കി നമ്മൾ നോർമൽ ഇലകളും വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കൊടുക്കാം. വലുതാകുന്നിടത്തോളം നല്ല വലിയ വലിയ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കും. ഡോഗ്സിനൊക്കെ അഴിച്ചു വിടുന്ന സമയത്ത് അവൻ തന്നെ അവന് സേഫായിട്ടുള്ള സ്ഥലത്ത് കയറി തിരിക്കത്തോളും. രാവിലെ പുറത്തേക്ക് താഴത്തോട്ട് വരും, എപ്പോഴും ഫുൾ ടൈം കൊടുത്തിട്ടുണ്ട്, പുറത്തൊന്നും പോകില്ല. ഇവന് ഇവിടെ കുറേ ആയിട്ട് ഇവിടെ തന്നെ, നമ്മൾ ഇതുവരെ ഇതിനെ കൂട്ടിലാക്കിയില്ല. കൂട്ടിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാണ്. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് കൂട്ടിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര സ്ട്രെസ്സാണ്. അതുകൊണ്ട് പിന്നെ ഇവനെ കൂട്ടിലാക്കാറേയില്ല. യെല്ലോ ഉണ്ട്, യെല്ലോ ഇവിടെ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ പൈഡ് ഉണ്ട്. ഇപ്പോൾ കയ്യിലുള്ള ബ്രീഡിൻ്റെ പേര് എന്താണ്, ഇതിൻ്റെ ഒരു സവിശേഷത ഒന്ന് പറയാമോ? ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ റെഡ് ഹാൻഡഡ് ടാമറിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ കുരങ്ങളിൽപ്പെട്ട ഒരു കുരങ്ങാണ്. എന്നാൽ നല്ല ഇൻ്റലിജൻ്റ് ആണ് ആൾ, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ കൈൻ്റെ പ്രത്യേകത ഉണ്ട്, അതിൻ്റെ കൈൻ്റെ അറ്റത്ത് ഒരു യെല്ലോയിഷ് കളറായിരിക്കും. ഇത് ബ്രസീലാണ് ഇതിൻ്റെ സ്വദേശം. ഇതെല്ലാം ഈ തിക് ഫോറസ്റ്റുകളിലാണ് സാധാരണ കാണുന്നത്. ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് എവിടുന്ന? ഇത് നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ തന്നെ ബ്രീഡായതിനെ ഞാൻ വാങ്ങിച്ചതാണ്. നമ്മൾ പിന്നെ ഇത്തരം ആൾക്കാരായിട്ട് കണക്ഷൻ, നമ്മൾ ഈ ടൈം ചെയ്തെടുക്കുമ്പോൾ ആദ്യം ഒരെണ്ണത്തിന് എടുക്കുന്നത് നല്ലത്. പിന്നെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ പേര് കുറച്ച് നമ്മളായിട്ട് നല്ല സെറ്റിലായതിന് ശേഷം പേരെടുക്കുന്നതാണ് എപ്പോൾ നല്ലത്. അപ്പോൾ ഇതിനിപ്പോൾ ഒരാൾ മാത്രമേ ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, പേരില്ല, ഒറ്റന്നേ ഉള്ളൂ. ഇതിൻ്റെ ഫുഡൊക്കെ ഇപ്പോൾ എങ്ങനെ വരുന്നത്, എങ്ങനെ കൊടുക്കുന്നത്? ഫുഡ് ഇപ്പോൾ ചെറിയ പ്രായം ആയതുകൊണ്ട് തന്നെ നമ്മൾ വീറ്റ് ആപ്പിൾ സെർലാക്ക്, അതുപോലെ അതിനുള്ള നെസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൗഡർ ഇട്ട് നെസ്റ്റലാണ് തന്നെ, അതും കൂടി ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് തുടങ്ങി. ചെറിയ ബേബി ആയപ്പോൾ എടുത്താണ്. അപ്പോൾ നമ്മുടെ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തുമ്പോൾ തന്നെ നമ്മളായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളിൽ വരും. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ അതിൻ്റെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുമല്ലോ ഇവർ. അപ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ കയ്യിലെടുത്ത് വളർത്തുന്നതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അവർക്ക് ഈ ഫുഡ് തരാനെന്നില്ല, അല്ലെങ്കിൽ പെറ്റയാനെന്ന് എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഇത് ഒരാളോട് മാത്രമേ ഇണങ്ങൂ, അങ്ങനെ ഉണ്ടോ? ഇല്ല, ആളൈഡൻറ്റിഫൈ ചെയ്യും, പക്ഷേ കുറച്ച് വലുതാകുന്ന സമയത്ത് പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും മിസ്ബിഹേവിയറോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ഒരു ആ ഉള്ളിൽ നല്ല ബുദ്ധിയുള്ള ഐറ്റംസാണ് ഇവർ. അപ്പോൾ പെട്ടെന്ന് ആൾക്കാരെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ ഉള്ള കഴിവുണ്ട്. ഇപ്പോൾ കടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, തൊടാം, പ്രശ്നമൊന്നുമില്ല.
കടിച്ചു തുടങ്ങി കുറച്ച് നല്ലോണം മനസ്സിലായിട്ട് കടിക്കാനൊക്കെ തുടങ്ങണേ കുറച്ചും കൂടി കഴിയും. ഒരു രണ്ടു മൂന്ന് മാസം കൂടി കഴിയും. എത്ര വലുപ്പം വയ്ക്കും? കുറച്ചും കൂടി വലുതാവും. അങ്ങനെ ഭയങ്കര വലുപ്പം വരില്ല. ഇതെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുരങ്ങളിൽപ്പെട്ട കുരങ്ങളാണ്. നമ്മളിപ്പോ ഫുഡ് കഴിച്ച ഉടനെ ആയതുകൊണ്ടാണ് ഒരു ആവേശമില്ലാത്ത, അല്ലെങ്കിൽ നല്ല രീതിയിൽ കഴിക്കും. പാല് കൊടുക്കാറില്ല, പാല് കൊടുക്കാൻ പാടില്ല. വെള്ളവും പിന്നെ ഈ പറഞ്ഞ പോലെ സെർലാക്കും മറ്റേ ഇതൊക്കെ പൗഡർ മിക്സ് ചെയ്തിട്ട്, ഇപ്പൊ കൊടുത്തിട്ടുള്ള വാഴപ്പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതേപോലെ ഇവർക്ക് നല്ല ഹൈജീനും ആയിരിക്കണം. നമ്മള് കൈയൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ട് നമ്മളിതിനെ തൊടും. അതുപോലെ പിന്നെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ വളരെ നീറ്റായിട്ട്, ചെറിയ എന്തെങ്കിലും കാര്യം മതി ഇവർക്ക് ഇൻഫെക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ 4 നേരം ഫുഡ് കൊടുക്കുന്നത്, ആദ്യം 5 നേരമായിരുന്നു, ഇപ്പോൾ 4 നേരമാക്കി ചുരുക്കി. കാലാവസ്ഥേന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? ചൂട്, കാലാവസ്ഥേന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഏത് ജീവനെ വളർത്തുമ്പോൾ അതിൻ്റെ ആവാസ വ്യവസ്ഥ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനൊക്കെ വൈറ്റമിൻ ഡി അത്യാവശ്യമുള്ള ജീവികളാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ഒരു പോഷൻ കൊടുക്കും. എന്നാലും ഇവർ ഫുൾ ടൈം ചിലപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഇത് കൊള്ളണമെന്നില്ല, ഇവർക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എത്ര മണിക്കൂറാണോ അൾട്രാവയലറ്റ് ലൈറ്റ് നമ്മൾ അതിന് വേണ്ടി കൊടുക്കും. അപ്പോൾ അതിൻ്റെ അവർ ഏറ്റവും കൂടുതൽ എവിടെയാണോ പോയിരിക്കുന്നത് ആ സ്ഥലത്താണ് നമ്മളിത് കൊടുക്കുക. പിന്നെ അതേപോലെ തണുപ്പ് ഓവർ വരുമ്പോൾ നമ്മൾ ഇത് കൂടുതൽ യൂസ് ചെയ്യാം. അതേപോലെ ചൂട് ഓവറായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും പ്രതിരോധിക്കാതെ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്താണോ അവരുടെ ഏത് ജീവിൻ്റെ ആവാസ വ്യവസ്ഥ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ഈ ജീവികൾ പ്രജനനം നടക്കാനോ അതുപോലെ ഇത്ര നല്ല ആരോഗ്യത്തോടെ നിൽക്കാനോ ഒന്നും സാധ്യതയില്ല. അതുപോലെ പെട്ടെന്ന് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ജീവിൻ്റെയും ആയുസിൻ്റെ പരമാവധിയും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാറില്ല. അതായത് നമ്മുടെ വിളിക്കുന്നത് ഇവനെ മൗഗ്ലിന്നോ, ഇവനെ ഇവിടുത്തെ എല്ലാവരുടെ ഒരു ഫേവറേറ്റ് പെറ്റാണ്. ഇവനെ കാണാനാണ് അധികം ആൾക്കാർ ഇവിടെ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും അതിൻ്റെ സേഫ് സോൺ എന്ന് പറയുന്നത് അതിൻ്റെ തോളത്താണ്, എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ ഇവൻ്റെ സ്വദേശം എന്ന് പറയുന്നത് മെക്സിക്കോ ആണ്. ഇത് ബ്ലാക്ക് ടെഫ്റ്റഡ് മർമോസെറ്റ് മങ്കി എന്ന് പറയും. വൈറ്റ് ടെഫ്റ്റഡ് ഉണ്ട്, ബ്ലാക്ക് ടെഫ്റ്റഡ് ഉണ്ട്. ബ്ലാക്ക് ടെഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് റെയറാണ്. വൈറ്റ് ടെഫ്റ്റഡ് ഇപ്പോൾ അവിടെ നമ്മൾ കണ്ടൊരു പെയറുണ്ടത്. ഇത് ബ്ലാക്ക് ടെഫ്റ്റഡ് സിംഗിളാണ്, നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴും വന്നിരിക്കുന്ന ഒരാളാണ് മൗഗ്ലി. അതുപോലെ ആളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. ചില ആൾക്കാർ നമ്മൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് എടുക്കാൻ നോക്കിയാൽ നല്ല കടിയൊക്കെ കിട്ടാനല്ലേ സാധ്യത കൂടുതലാണ്. ഹരിവളം ന്യൂസിൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതിനെ കൂടുതൽ നല്ല നല്ല വിവരങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയ പുതിയ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.